not pollute soil. മണ്ണ് മലിനമാക്കരുതേ. Let us try an activity. നമുക്ക് ഒരു പ്രവർത്തനം ചെയ്തു നോക്കാം. Take two beads in the school premises. സ്കൂൾ പരിസരത്ത് രണ്ട് ചെറിയ കുഴികൾ എടുക്കുക. Put plastic bottles, packets, polyester cloth pieces, glass pieces, thermocol, etc. in one pit and bury it under the soil. ഒന്നിൽ പ്ലാസ്റ്റിക് കുപ്പി, കവറുകൾ, പോളിസ്റ്റർ തുണിക്കഷ്ണങ്ങൾ, കുപ്പി കഷ്ണങ്ങൾ, തെർമോകോൾ എന്നിവ ഇട്ട് മണ്ണിട്ട് മൂടുക. പുട്ട് ഗ്രീൻ ലീവ്സ്, വെജിറ്റബിൾ വേസ്റ്റ്, ന്യൂസ് പേപ്പർ പീസസ് എക്സെട്ര ഇൻ ദ സെക്കൻഡ് പീറ്റ് ആൻഡ് ബറി ദം വിത്ത് മഡ്. രണ്ടാമത്തെ കുഴിയിൽ പച്ചിലകൾ, പച്ചക്കറിയുടെ അവശിഷ്ടങ്ങൾ, പത്രക്കടലാസ് കഷ്ണങ്ങൾ മുതലായവ ഇട്ട് മണ്ണ് മൂടുക. After a few days, remove the mud and examine both pits. ഏതാനും ദിവസങ്ങൾ ശേഷം രണ്ട് കുഴികളിലെയും മണ്ണ് മാറ്റി നോക്കൂ. What difference is seen? എന്ത് വ്യത്യാസമാണ് കാണാൻ കഴിയുന്നത്? The objects dumped in the first pit remain without decomposing in the soil. ഒന്നാമത്തെ കുഴിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന വസ്തുക്കൾ മണ്ണിൽ ചേരാതെ കിടക്കും. The objects will not undergo any change even if they remain like this for years together. വർഷങ്ങളോളം ഇങ്ങനെ കിടന്നാലും ഇവയ്ക്ക് ഒരു മാറ്റവും സംഭവിക്കില്ല. Think of the possible harm if such objects accumulate in soil. ഇത്തരം വസ്തുക്കൾ മണ്ണിൽ അടിഞ്ഞുകൂടിയാലുള്ള ദോഷങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. However, none of the objects dumped in the second pit can be seen. എന്നാൽ രണ്ടാമത്തെ കുഴിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന വസ്തുക്കൾ ഒന്നും തന്നെ കാണാനില്ല. They have decomposed in the soil as manure. അവയ്ക്ക് എന്ത് സംഭവിച്ചു? അവയെല്ലാം മണ്ണിൽ അലിഞ്ഞു ചേർന്നു. Decomposed means അലിഞ്ഞു ചേർന്നു. എന്നിട്ടോ നല്ല വളമായിട്ട് മാറി, മാനുറായി മാറി. This helps agriculture and the growth of plants. ഇത് കൃഷിക്കും സസ്യങ്ങളുടെ വളർച്ചയ്ക്കും സഹായിക്കുന്നു. What we can do is to reduce the use of objects like plastic which do not decompose in the soil and prevent depositing them in the soil. മണ്ണിൽ അലിഞ്ഞു ചേരാത്ത പ്ലാസ്റ്റിക് പോലുള്ള വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുകയും അവ മണ്ണിൽ നിക്ഷേപിക്കുന്നത് തടയുകയും ചെയ്യുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. What the pen says? എന്താണ് പേന പറയുന്നത്? Friends, all of you know me. കൂട്ടുകാരെ, എന്നെ നിങ്ങൾക്ക് സുപരിചിതമാണല്ലോ. I am made of plastic. എന്നെ പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. Most of the people use me. എല്ലാവരും ഇപ്പോൾ എന്നെയാണ് ഉപയോഗിക്കുന്നത്. And after use, എന്നാൽ ഉപയോഗത്തിന് ശേഷമോ? I am usually thrown away. എല്ലാവരും എന്ത് ചെയ്യുന്നു? എന്നെ വലിച്ചെറിയുകയല്ലേ പതിവ്. Suppose every school child in Kerala discards one plastic pen every month. അതായത് കേരളത്തിലെ ഓരോ സ്കൂൾ കുട്ടിയും മാസത്തിൽ ഒരു പ്ലാസ്റ്റിക് പേന വീതം ഉപേക്ഷിക്കുന്നുണ്ട്, ഡിസ്കാർഡ് ചെയ്യുന്നുണ്ട്, വലിച്ചെറിയുന്നുണ്ട്. ദാറ്റ് ഈസ് 12 in a year. അപ്പോൾ ഒരു വർഷത്തിൽ എത്ര എണ്ണം ഉണ്ടായിരിക്കും? 12 എണ്ണം അല്ലേ? ജസ്റ്റ് ഇമാജിൻ അവർ നമ്പർ ഡിസ്കാർഡ് ഇൻ എ ഇയർ ബൈ 40 lakh ചിൽഡ്രൻ. അപ്പോൾ ഒരു വർഷത്തിൽ 12 എണ്ണം വീതം ഓരോ കുട്ടിയും പേന വലിച്ചെറിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 40 ലക്ഷത്തോളം കുട്ടികൾ ഒരു വർഷം ഉപയോഗിക്കുന്ന ഞങ്ങളുടെ എണ്ണം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഹോ, ടെറിബിൾ, ഭയങ്കരം. വാട്ട് കാൻ വി ഡു ടു പ്രിവെൻറ്റ് സോയിൽ പൊല്യൂഷൻ ഡ്യൂ ടു ദ പ്ലാസ്റ്റിക് ഒബ്ജക്ട്സ്? പ്ലാസ്റ്റിക് മുതലായവ കൊണ്ടുള്ള മലിനീകരണം തടയാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? വി മസ്റ്റ് റെഡ്യൂസ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമ്മൾ റെഡ്യൂസ് ചെയ്യണം, കുറയ്ക്കണം. Don't throw away plastic waste in the surrounding. ചുറ്റുപാടിലേക്ക്, സറൗണ്ടിങ്ങിലേക്ക് നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നും വലിച്ചെറിയാൻ പാടില്ല. Don't mix waste that do not decompose with waste that decompose.
അതായത് മണ്ണിൽ അരിഞ്ഞു ചേരുന്നവയും അല്ലാത്തവയും തമ്മിൽ മിക്സ് ചെയ്ത് ഇടാൻ പാടില്ല. ദ ഫ്ലവർ പോട്ട് വെൻഡർ കെയിം അറ്റ് ദ ഡോർ സ്റ്റെപ്പ്. ഒരു പൂച്ചട്ടി വിൽക്കുന്ന ഒരു സ്ത്രീ വീടിൻ്റെ മുറ്റത്ത് എത്തി. There were pots of different kinds in her basket. അവളുടെ കുട്ടയിൽ വിവിധ തരം ചട്ടികൾ ഉണ്ടായിരുന്നു. Want a mud pan to make fish curry. മീൻകറി വെക്കാൻ ഒരു ചട്ടി വേണം. Mother came to the yard. അമ്മ മുറ്റത്തേക്ക് വന്നു. I need a flower pot to plant a rose. റോസാ ചെടി വെക്കാൻ എനിക്കും വേണം ഒരു പൂച്ചട്ടി. മണിക്കുട്ടി ഓൾസോ കെയിം ദർ. മണിക്കുട്ടിയും എത്തി. I too need a small flower pot. എനിക്ക് വേണം ഒരു കൊച്ചു പൂച്ചട്ടി. ഉണ്ണിക്കുട്ടൻ ജോയിൻ ദം. ഉണ്ണിക്കുട്ടനും അവരോടൊപ്പം കൂടി. What is the price of a flower pot? പൂച്ചട്ടി ഒന്നിന് എത്ര രൂപയാണ്? ഫാദർ ആസ്ക്ഡ്. അച്ഛൻ ചോദിച്ചു. ഇറ്റ്സ് ഓൺലി 70 rupees. സാറേ 70 രൂപയേ ഉള്ളൂ. ഹോ ദാറ്റ്സ് ടൂ മച്ച്. ഓ അത് വളരെ കൂടുതലാണല്ലോ. സർ മഡ് ഈസ് നോട്ട് അവൈലബിൾ നൗ. സാറേ മണ്ണ് ഇപ്പോൾ തീരെ കിട്ടാനില്ല, അവൈലബിൾ അല്ല, കിട്ടുന്നില്ല. യു നോ ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് ഈസ് ടു മേക്ക് ദീസ് വിത്ത് മഡ്. മണ്ണ് കൊണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ എത്ര ബുദ്ധിമുട്ടാണെന്ന് സാറിനറിയോ? ആഫ്റ്റർ ബൈങ് ദ റിക്വയർഡ് നമ്പർ ഓഫ് പോട്ട്സ് ഉണ്ണിക്കുട്ടൻ സ്റ്റൂഡ് ദ വിത്ത് അനദർ ഡൗട്ട്. ആവശ്യമുള്ള ചട്ടികളെല്ലാം വാങ്ങിക്കഴിഞ്ഞപ്പോഴും ഉണ്ണിക്കുട്ടന് സംശയം ബാക്കിയായി. ആർ ദീസ് പോട്ട്സ് മെയ്ഡ് ഓഫ് മഡ്? മഡ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. രൂപം മാറും മണ്ണ്. വാട്ട് ആർ ദ പ്രോഡക്ട്സ് മെയ്ഡ് ഓഫ് മഡ്? മണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? Tabulate the objects shown in the picture below into those made of mud and those made of other substances. താഴെ കാണുന്ന ചിത്രങ്ങളിലെ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയവയും അല്ലാത്തവയും പട്ടികപ്പെടുത്താനാണ്. ഇവിടെ ഒരുപാട് പിക്ചേഴ്സ് കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവയെ നമുക്ക് മണ്ണ് കൊണ്ടുള്ളതും അല്ലാത്തവയുമായിട്ട് തരംതിരിക്കാം. നമ്മുടെ സെക്കൻഡ് ആക്ടിവിറ്റി എന്തായിരുന്നു? കംപ്ലീറ്റ് ദ ടേബിൾ. പിക്ചറിൽ എന്തൊക്കെയാണ് കാണുന്നത് നോക്കൂ. ബുക്ക്. ബുക്ക് ഒബ്ജക്ട്സ് മെയ്ഡ് ഓഫ് മഡാണോ, മണ്ണ് കൊണ്ട് നിർമ്മിച്ചതാണോ? അല്ല. ഇത് എന്താണ്? ഓട്. ഓടിന് എന്താ പറയുക? റൂഫ് ടൈൽ എന്ന് പറയും. മണ്ണ് കൊണ്ട് നിർമ്മിച്ചതാണ് അല്ലേ. ഫ്ലവർ പോട്ട് മണ്ണ് കൊണ്ട് നിർമ്മിച്ചതാണ്. ടേബിൾ മണ്ണ് കൊണ്ടല്ല, മരം കൊണ്ടാണ്. ദെൻ ഇത് പോട്ട് അല്ലേ, പോട്ടാണ്, അത് മണ്ണ് കൊണ്ടാണ്. ഫാൻ മണ്ണ് കൊണ്ടല്ല. വാച്ച് മണ്ണ് കൊണ്ടല്ല. അംബ്രല്ല മണ്ണ് കൊണ്ട് നിർമ്മിച്ചതല്ല. തിക്ലേ ചിരാത്. ചിരാത് മണ്ണ് കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ടി വി മണ്ണ് കൊണ്ടാണോ? അല്ല. ഇതെന്താണ്? ഇഷ്ടിക. ബ്രിക്സ്. ബ്രിക്ക് അത് മണ്ണ് കൊണ്ട് നിർമ്മിച്ചതാണ്. ദെൻ എർത്തേൺ ജാർ, അതും മണ്ണ് കൊണ്ട് നിർമ്മിക്കുന്നതാണ്. അപ്പോൾ ആ പിക്ചറിലുള്ള വസ്തുക്കളെ നമുക്ക് ഈ ടേബിളിലേക്ക് എടുത്തെഴുതാം. ഒബ്ജക്ട്സ് മെയ്ഡ് ഓഫ് മഡ്, മണ്ണ് കൊണ്ട് നിർമ്മിച്ചവയെ ഇതിലെഴുതണം. ഒബ്ജക്ട്സ് മെയ്ഡ് ഓഫ് അതർ സബ്സ്റ്റൻസസ്, വേറെ ഏതെങ്കിലും വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചവയെ ഇവിടെയും എഴുതണം. അപ്പോൾ ഏതൊക്കെ ഇതിലെഴുതാൻ പറ്റും? പോട്ട്, എർത്തേൺ ജാർ, ഫ്ലവർ പോട്ട്, ബ്രിക്ക്, റൂഫ് ടൈൽ, ക്ലേ ചിരാത്. ഇതിലോ അംബ്രല്ല, ടി വി, വാച്ച്, ഫാൻ, ബുക്ക്, ടേബിൾ. വാട്ട് അതർ ഒബ്ജക്ട്സ് മെയ്ഡ് ഓഫ് മഡ് ഹാവ് യു സീൻ? മണ്ണ് കൊണ്ട് നിർമ്മിക്കുന്ന മറ്റെന്തെല്ലാം വസ്തുക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്? സെവറൽ പ്രോഡക്ട്സ് ലൈക്ക് ഭരണി, ഫയർ സ്റ്റൗ അടുപ്പ്, ഫ്ലോർ ടൈൽ തറയോട്, ക്യൂരിയസ് കൗതുക വസ്തുക്കൾ, ആൻഡ് ടോയ്സ് കളിപ്പാട്ടങ്ങൾ ആർ മെയ്ഡ് ഓഫ് മഡ്. ഇതൊക്കെ മണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഓൾ കൈൻഡ്സ് ഓഫ് മഡ് ആർ നോട്ട് യൂസ്ഡ് ഫോർ മേക്കിംഗ് സച്ച് ഒബ്ജക്ട്സ്. എല്ലാത്തരം മണ്ണും ഇത്തരം നിർമ്മാണങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല. സ്റ്റിക്കി ഹാർഡ് ക്ലേ ഈസ് യൂസ്ഡ് ഫോർ ദിസ്. നല്ല സ്റ്റിക്കി ആയിട്ടുള്ള പശിമയും അതുപോലെ ഹാർഡ് നല്ല ഉറപ്പുമുള്ള ക്ലേ കളിമണ്ണാണ് ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. ഒബ്ജക്ട്സ് ഓഫ് ഡിഫറെൻറ്റ് ഷേപ്സ് ആർ മെയ്ഡ് ഔട്ട് ഓഫ് ക്ലേ തറോലി മിക്സഡ് വിത്ത് സഫിഷ്യൻറ്റ് വാട്ടർ. കളിമണ്ണ് ആവശ്യത്തിന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള വെള്ളം കൂട്ടി കുഴച്ചെടുത്തിട്ടാണ്, മിക്സ് ചെയ്തിട്ടാണ് ഇത്തരം രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്.
Then they are dried and baked in fire. അവ ഉണക്കിയെടുത്ത് തീയിൽ ചുട്ടെടുക്കുകയാണ് പതിവ്. Is there a pottery unit in your locality? നിങ്ങളുടെ പ്രദേശത്ത് മൺപാത്ര നിർമ്മാണശാലയുണ്ടോ? If there is one, try to visit it and find out how pottery is made. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സന്ദർശിച്ച് മൺപാത്രങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. Record your observation in the environment diary. Making structures with mud. മണ്ണ് കൊണ്ടുള്ള രൂപങ്ങൾ നിർമ്മിക്കാം. Dear friends, try to make different shapes and toys you like by collecting sticky mud from the field. വയലിൽ നിന്നും നല്ല പശിമയുള്ള ചെളിമണ്ണ് ശേഖരിച്ച് ഇഷ്ടമുള്ള രൂപങ്ങളും കളിപ്പാട്ടങ്ങളും നിർമ്മിച്ചു നോക്കൂ. Let us familiarize ourselves with an interesting construction method using mud. മണ്ണുകൊണ്ട് ചെയ്യാവുന്ന കൗതുകകരമായ ഒരു നിർമ്മാണ രീതി നമുക്ക് പരിചയപ്പെടാം. Collect empty match boxes. ഒഴിഞ്ഞ തീപ്പെട്ടി കൂട് ശേഖരിക്കുക. Fill these match boxes with mud made into fine paste. നന്നായി കുഴച്ചെടുത്ത ചെളിമണ്ണ് ഈ തീപ്പെട്ടി കൂടുകളിൽ ഇറക്കുക. Now take out the mud forms from the match boxes and dry them well in the sun. തീപ്പെട്ടിയിൽ നിന്നും മൺരൂപങ്ങൾ പുറത്തെടുത്ത് വെയിലത്ത് വെച്ച് നന്നായി ഉണക്കുക. You get small mud blocks. നമുക്ക് ചെറിയ കൊച്ചു മൺകട്ടകൾ ലഭിക്കും. Give different colors to the mud blocks using water color. വാട്ടർ കളർ ഉപയോഗിച്ച് മൺകട്ടകൾക്ക് നന്നായിട്ട് നിറം നൽകുക. You can make many interesting structures using these mud blocks. ഈ മൺകട്ടകൾ ഉപയോഗിച്ച് നമുക്ക് പലതരത്തിലുള്ള രസകരമായ രൂപങ്ങൾ ഉണ്ടാക്കാം. If there is no soil, മണ്ണില്ലെങ്കിൽ, plants from grass to huge trees and animals from microorganisms to giant creatures depend on soil for existence. ചെറു പുല്ല് മുതൽ വൻ മരങ്ങൾ വരെയുള്ള സസ്യങ്ങളും ചെറു ജീവികൾ മുതൽ വൻ ജീവികൾ വരെയുള്ള ജന്തുക്കളും മണ്ണിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. Whereas humans depend on animals and plants for their livelihood. ഇതുകൂടാതെ മനുഷ്യൻ ജന്തുക്കളെയും സസ്യങ്ങളെയും ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. So, if there is no soil, മണ്ണില്ലെങ്കിൽ the existence of all organisms including humans will be in danger. എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് എക്സിസ്റ്റൻസ് ഇൻക്ലൂഡിംഗ് ഹ്യൂമൻസ് മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് ഡേഞ്ചറാവും അപകടത്തിലാവും. ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു പ്രൊട്ടക്റ്റ് അവർ സോയിൽ. അതുകൊണ്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മളുടെ കടമയാണ് എന്ത്? പ്രൊട്ടക്റ്റ് അവർ സോയിൽ. നമ്മുടെ മണ്ണ് സംരക്ഷിക്കേണ്ടത്, പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. മേക്ക് എ നോട്ട് ഓൺ ദ നീഡ് ഫോർ സോയിൽ. മണ്ണിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. മെനി പ്രോബ്ലംസ് അറൈസ് ഇഫ് ദർ ഈസ് നോ സോയിൽ. മണ്ണില്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. പ്ലാന്റ്സ് ഓഫ് ഓൾ സൈസസ് ഗ്രോ ബിക്കോസ് ദർ ഈസ് സോയിൽ. മണ്ണുള്ളത് കൊണ്ടാണ് പ്ലാന്റ്സ് ഒക്കെ വളരുന്നത്. മാൻ ആൻഡ് ഓൾ അതർ അനിമൽസ് ലിവ് ഡിപ്പെൻഡിങ് ഓൺ പ്ലാന്റ്സ്. മനുഷ്യനും മറ്റ് അനിമൽസും മൃഗങ്ങളും എല്ലാം പ്ലാന്റ്സിനെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. വി കനോട്ട് ലിവ് വിത്തൗട്ട് സോയിൽ. നമുക്ക് മണ്ണില്ലാതെ ജീവിക്കാൻ കഴിയില്ല. നമുക്ക് ഇന്ന് ചെയ്യാനുണ്ടായിരുന്ന മറ്റൊരു ആക്ടിവിറ്റി, പ്രിപ്പയർ പോസ്റ്റർ റിലേറ്റഡ് ടു സോയിൽ കൺസർവേഷൻ. സോയിൽ കൺസർവേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു പോസ്റ്ററാണിത്. എന്താ എഴുതിയിട്ടുള്ളത്? ഹെൽത്തി സോയിൽസ് ആർ ഫുൾ ഓഫ് ലൈഫ്. ഹെൽത്തി ആയിട്ടുള്ള സോയിലിൽ മണ്ണിൽ എന്തുണ്ടാവും? ഒരുപാട് ജീവനുകൾ ഉണ്ട്. അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ പിക്ചർ വരച്ച് നിങ്ങൾക്ക് ഓരോ വചനങ്ങളൊക്കെ എഴുതാം. നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റി എന്തായിരുന്നു? ഡ്രോ പിക്ചേഴ്സ് വിത്ത് മഡ്. മണ്ണ് കൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കുക.